എൻ്റെ പേര് രഹന ബിന്ത്. ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇ എഫ് ടിയിലേക്ക് വന്നിട്ട്. നോമ്പിൻ്റെ സമയത്താണ് ഇ എഫ് ടി കോഴ്സ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ കോഴിക്കോട് തന്നെ ഒരു ചെങ്ങാതി എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരുന്നു. ഈ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്, വിദ്യാർത്ഥികളെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്. അത് അറ്റൻഡ് ചെയ്ത സമയത്ത് റമദാനാണ്, നോമ്പ് എടുത്തിട്ടാണ് ബസ്സിനാണ് യാത്ര ചെയ്യുന്നത്. നല്ല ക്ഷീണം ഉണ്ടാവും. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറഞ്ഞു നോമ്പിന് പോവേണ്ട, കാരണം ലേറ്റ് ആവും എത്താൻ, എന്തായാലും പോവണ്ട. പക്ഷേ അന്നൊക്കെ രാവിലെ നമ്മൾ എന്നും ഇ എഫ് ടി ചെയ്യുന്നുണ്ട്. ഇ എഫ് ടി ചെയ്തിട്ടാണ് എന്താന്നല്ല ഒരു ദാഹം പോലും തോന്നിയില്ല എന്നുള്ളതാണ്. നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴവും ഭക്ഷണമൊക്കെ അവരവിടുന്ന് തന്നെങ്കിലും ആ ഈത്തപ്പഴം കഴിച്ച് മാത്രം നോമ്പ് തുറന്ന് 8 മണിക്ക് വീട്ടിലെത്തിയിട്ടും നോമ്പിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണം എനിക്ക് തോന്നിയിട്ടില്ല. അത് രാവിലെ ചെയ്ത ഇ എഫ് ടിയുടെ എനർജി തന്നെയായിരുന്നു. ആ 2 ദിവസം എനിക്ക് കിട്ടിയത് ആ എനർജി തന്നെയായിരുന്നു. പിന്നെ ഡിസ്റ്റൻസ് ഹീലിംഗ് എന്നുള്ളത് പഠിച്ച സമയത്ത് അന്ന് സാറ് പറഞ്ഞു മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ വിചാരിക്കുക, ആ ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഹീല് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ആദ്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്കൊക്കെ ആദ്യം വരുന്ന നമ്മളെ ഉമ്മ തന്നെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ മുഖമാണ് ആദ്യം ഇങ്ങനെ വന്നത്, കാരണം ഉമ്മ വളരെ എന്താ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് സങ്കടം വരും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരും. എപ്പോഴും എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ ഇങ്ങനെ നടക്കുകയാണ്. ആൾ ഓക്കെയാണ്, ആരോഗ്യവതിയാണ്, ഒരു പ്രോബ്ലം ഇല്ലാത്ത ആളാണ്. പക്ഷേ ഈ ഒരു തോന്നൽ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ക്ഷീണവും കൊയക്കൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഉമ്മാനെ മനസ്സിൽ വിചാരിച്ച് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്തു. ഇവരൊക്കെ പറഞ്ഞു ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുമ്പോൾ ആളോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു, ശ്വാസ അയക്കാൻ പറഞ്ഞു. ഞാനിതൊന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്നോ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്ക് മാറ്റമുണ്ട് എന്ന് പറയാൻ എൻ്റെ ഉമ്മ തയ്യാറാവും. അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞില്ല ഉമ്മയോട്, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഉമ്മാക്ക് വേണ്ടി, ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉമ്മാനെ ആ അഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഉമ്മാനോടുള്ള എൻ്റെ ആ അടങ്ങാത്ത സ്നേഹവും ഉമ്മ നല്ല ആരോഗ്യവതിയായി നടക്കുന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടാണ് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്തത്. അത് ചെയ്തു. രാവിലെ ഞാൻ ഉമ്മാനെ വിളിച്ച് ഉമ്മനോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്താണ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണെന്നറിയില്ല, എനിക്കിന്ന് ഭയങ്കര ഒരു ഉഷാറ്, ഒരു എനർജി ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അത് എനിക്ക്, ഞാൻ സത്യം പറഞ്ഞു അന്നാണ് ഇ എഫ് ടി എന്താന്ന് ശരിക്കും എനിക്ക് ബോധ്യമായത്. കാരണം ഞാനത് ഉമ്മനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഉമ്മക്കത് ഫീൽ ചെയ്തു. ഉമ്മ ഇപ്പോഴും എന്നോട് പറയും സുജൂത് ചെയ്യുക, നിലത്തിരുന്ന് സുജൂത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഭയങ്കര ആഗ്രഹം എനിക്കുണ്ട്. കാരണം എനിക്ക് പറ്റണില്ല, കാരണം മുട്ട് വേദനയാണ്, അപ്പം കഴിയില്ല. പക്ഷെ കസേരയിലിരുന്നിട്ട് ഇങ്ങനെ ആക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ട്, കാരണം അത് ഉമ്മൻ്റെ ഒരു ഭക്തി. കാരണം ഉമ്മ പറയും എനിക്ക് നിലത്ത് എൻ്റെ നെറ്റി തട്ടിയിട്ട് എനിക്ക് സുജൂത് ചെയ്യണം എന്ന്, അള്ളാഹുവിനോട് സുജൂത് ചെയ്യണം എന്ന് പറഞ്ഞ സമയം, അതൊക്കെ ഞാൻ ഈ അഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ അങ്ങനെ നിസ്കരിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അഫർമേഷൻ കൊടുത്തിരുന്നത്. എന്നിട്ട് ഉമ്മ എന്നോട് പറയാം രാത്രിയുള്ള തറാവി വരെ ഞാൻ സുജൂത് ചെയ്ത് നിസ്കരിക്കുന്നുണ്ട്. അതായിരുന്നു ഇ എഫ് ടി ശരിക്കും സക്സസ് ആണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത്. അതിനുശേഷം പിന്നെ എൻ്റെ സിസ്റ്ററ്, ചെറിയ സിസ്റ്ററെ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഭയങ്കര പേടിയാണ്, എല്ലാത്തിനും പേടിയാക്ക്. എക്സാം വരുമ്പം പേടിയാണ്, ആളുകളായിട്ട് ഇടപഴകാൻ പേടിയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോയൊക്കെ ആൾ ഡള്ളാവും, അങ്ങനെയുള്ള ഒരാളാണ്. ഇവളോട് ഇതേപോലെ ഞാൻ ആദ്യം ഫോർഗീവ്നെസ് ടാപ്പ് ചെയ്യാൻ പഠിപ്പിച്ച് ഇപ്പോൾ സ്വയം തന്നെ അവൾ ടാപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അവൾ എന്നോട് പറയും, എന്നോടാണ് നന്ദി പറയാം, എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവാണ്, എനർജിയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാനല്ല, നിൻ്റെ ഇ എഫ് ടി ആണ് നിന്നെ കൊണ്ട് ഇതൊക്കെ തോന്നിപ്പിക്കുന്നത്. ആളിപ്പോൾ ഭയങ്കര ഓക്കെ ആയി. അതാണ് വീട്ടിലുള്ളത്. പിന്നെ ഉപ്പ, ഉപ്പ എപ്പോഴും കട വീട് അതിൽ വീട്ടിലിരിക്കുന്ന സമയം വളരെ കുറവാണ്. കാരണം കുറേ കാലം ഒരു 21 വർഷത്തോളം പ്രവാസിയായിരുന്ന ഒരാളാണ്. അപ്പോൾ വീട്ടിൽ ഉള്ളൊരു ബന്ധം പ്രവാസ ജീവിതത്തിൽ ഉണ്ടായതായിരിക്കും. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് അല്ല. എപ്പോഴും കടയാന്നുള്ളൊരു ഇതിലും ഭക്ഷണം കഴിക്കാൻ വരും, സംസാരമൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഞാൻ ഇ എഫ് ടി ചെയ്തു, ഉപ്പായിട്ട് കുറേ സംസാരിച്ച്, ഇപ്പോൾ ഉപ്പ എന്നെ പിടിച്ചു നിർത്തും, നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ചിരുത്തുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതൊക്കെയാണ് ഫാമിലിയിലുള്ള മാറ്റം. പിന്നെ എനിക്ക് വരുന്ന തലവേദന, നമുക്ക് ചില സ്ട്രെസ്സ് തന്നെ ഗ്യാസ്ട്രോബിൻ്റെ പ്രശ്നങ്ങൾ, തലവേദന, ഊരവേദന, ഇതെന്ത് വന്നാലും ഇപ്പോൾ ഞാൻ വേഗം ഇരിക്കും, ഇ എഫ് ടി ചെയ്യും. നല്ല ചേഞ്ചാണ്. ഇപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ വീട്ടിലെ ഒരു കാര്യം പറയാൻ പറ്റില്ല, പോയി പറയും ഇ എഫ് ടി ചെയ്താൽ പോരെയെന്ന്, അവർ കളിയാക്കിയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഭയങ്കരമാണ്. കാരണം ഇ എഫ് ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു എനർജി ഉണ്ട്, നമ്മളെ തലയിലേക്കും കാലിലേക്കൊക്കെ മൂവ് ചെയ്യണം. അത് ചെയ്യുന്ന ആളുകൾക്കത് മനസ്സിലാവും. ആ ഒരു എനർജി നമ്മളെ ശരിക്കും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഓരോ നിമിഷവും നമ്മളെ മൂവ്മെൻറ്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നും രാവിലെ ഇ എഫ് ടി ചെയ്തിട്ടേ പുറത്തിറങ്ങാറുള്ളൂ.
പിന്നെ വേറൊരു കാര്യം പറയണ്ടേ വെച്ചാല് ഡ്രൈവിംഗ് ഭയങ്കര പേടിയായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം 2014 ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിലും വണ്ടി രണ്ട് പ്രാവശ്യം തട്ടിയ കാരണം പിന്നെ വണ്ടി എടുത്തിട്ടേ ഇല്ല. ആ ഞാൻ 2014 ലൈസൻസ് എടുത്ത ഞാൻ ഇപ്പോഴാണ് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. EFT ചെയ്യും, ഡ്രൈവിംഗ് സീറ്റിലിരിക്കും, പിന്നെ ഒരു എനർജിയാണ്, പിന്നെ ഒരു പേടി വരുന്നില്ലല്ലോ. കാരണം പേടി വരുന്ന സമയത്തായിരുന്നു എനിക്കവിടെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ അതൊക്കെ മറന്ന് ഞാൻ EFT ചെയ്യും. EFT ചെയ്യാതെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാറില്ല. EFT ചെയ്തിട്ട് തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കും. എനിക്ക് ഡ്രൈവ് ചെയ്യാനിപ്പോൾ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തായാലും EFT കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരിലും ആ ഒരു എനർജി ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഈ കോഴ്സ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. കാരണം അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. നമ്മൾ ഓരോ നിമിഷം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളിലൂടെയാണ്. ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായാൽ തന്നെ നമ്മൾ ഹെൽത്തിയാണ്. കാരണം ഇവിടുന്ന് റഫീഖ് സാർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, മനസ്സും ശരീരവും ഒന്നാണ് എന്ന്. ഞാൻ ഇത്രയും കാലം പഠിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയത് മനസ്സും ഒന്ന്, ശരീരം ഒന്ന് എന്നായിരുന്നു. പക്ഷേ രണ്ടും ഒന്നാണ്. മനസ്സിനെന്ത് ബാധിക്കുന്നോ അതാണ് ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാന്നുള്ളത് EFTയിൽ വന്നപ്പോഴാണ് കറക്റ്റായിട്ട് പഠിച്ചത്. അപ്പം ആ ഒരു മനസ്സ് നമ്മളെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജീവിതവും നമുക്ക് കിട്ടും. നമ്മളെ കൂടെ ഉണ്ടാവും രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. എന്തായാലും റഫീഖ് സാറിനും EFT കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.